തന്നെ ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ വന്ദിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഇരിക്കുന്ന ഭഗവാനിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കളരിയുടെ പ്രത്യേക രീതിയിൽ തൊഴുത് അപ്പോൾ നമുക്ക് പോയി ആ ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ തൊട്ടുപോഴും പക്ഷേ മറ്റു ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ആചാരം കളരിയെ തുലം കളരിയിൽ ഈശ്വരനെ വന്ദിക്കുന്നതിന് അതിന് പ്രത്യേക രീതിയിലുള്ള ചില അഭ്യാസ മുറകളുണ്ട് പൂത്ര തൊഴിൽ എന്ന നല്ല കളരി വടക്കം എന്ന് പറയുന്നത് പൂത്ര തൊഴിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് അവർ ചെയ്ത് കാണിക്കും ശങ്കരാചാര്യ ശരവണ്ണി ചെയ്ത് കാണിക്കും ശേഷമാണ് നമ്മൾ കളരിയെ സംബന്ധിച്ചിടത്തോളം മെയ്ത്താരി എന്ന് പറയുന്ന ഭാഗത്തുള്ളത് അപ്പോൾ കാലുകൾ എട്ട് തരം കാലുകളുണ്ട് അപ്പോൾ കാലുകൾ ആ കാലുകൾക്ക് ശേഷം ഇത് നമ്മുടെ മെയ്പ്പേറ്റ് മെയ്പ്പേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയ് സ്വാധീനം വരുത്തുക എന്നുള്ളതാണ് മെയ് സ്വാധീനം എന്ന് പറഞ്ഞാൽ കളരിക്ക് ചിട്ടപ്പെടുത്തി കളരി പരിശീലിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം അപ്പോൾ അതാണ് മെയ്ത്താരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് മെയ്പ്പഴക്കം വന്നതിന് ശേഷം ആണ് നമ്മൾ ആയുധങ്ങളിലേക്ക് വരുന്നത് അപ്പം മെയ്ത്താരി കോൾത്താരി അതിന് ഇപ്പം മെയ്ത്താരി കഴിയുമ്പോഴത്തെ അതിനുശേഷം കോൾത്താരി കോൾത്താരി എന്ന് ഉദ്ദേശിക്കുന്നത് വടി ചെറുവടി ഗദ ഒറ്റ ഒറ്റക്കോൽ ഇപ്പം ഇത്രയും സാധനം അതിനുശേഷം അങ്കത്താരി ഇരുമ്പ് ആയി ഉപയോഗിച്ചുള്ള ഉപയോഗങ്ങളുള്ള ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അങ്കത്താരി അതിനുശേഷം ചികിത്സ ഇങ്ങനെ ചികിത്സ പിന്നെ വെറും കൈ ചികിത്സ അപ്പം ഇത്തരത്തിൽ അഞ്ച് കാര്യങ്ങളിൽ കൂടിയാണ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് വലത് നേരെ തിരിച്ച് വിളിച്ചോട്ടി വലപ്പുറം അമർന്ന് തിരിഞ്ഞ് വലത്ത് വയ്യോട്ട് മാറി അമർന്നാൽ നിവർന്നിടത്ത് നിവർന്ന് വലത് നേരെ തിരിച്ച് ഇടത് നേരെ തിരിച്ച് വലത് നേരെ തിരിച്ച് ഇടത് നേരെ തിരിച്ച് വലത് നേരെ തിരിഞ്ഞ് പിന്നിച്ചോ വലപ്പുറം അമർന്ന് തിരിഞ്ഞ് വലത്ത് വയ്യോട്ട് മാറി അമർന്ന് നിവർന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടു രണ്ട് കാലിന് ഒരേ സമയത്ത് ഫ്ലെക്സിബിലിറ്റി രണ്ട് സൈഡിലേക്ക് ഒരു ഭാഗം 300 ഡിഗ്രി വരെ തിരിയുന്നുണ്ടല്ലേ അത് സാധാരണപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ തിരിയാൻ പറ്റില്ല നന്നായിട്ട് നല്ലപോലെ ഒരു മെയ്പ്പേറ്റ് മെയ്സ്വാധീനമുള്ള വ്യക്തിക്ക് ഒരു കുറഞ്ഞതൊരു ഒരു 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലമെങ്കിലും കളരി തുടർച്ചയായിട്ട് ഇറങ്ങുന്ന വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഈസിയായിട്ട് തിരിഞ്ഞു വരും കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും തിരിഞ്ഞു വരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുകളിലേക്ക് നിരന്നെടുക്കുന്നത് തന്നെ ഈ ശ്വാസം നമുക്ക് 3 ലിറ്റർ ശ്വാസം 3 ലിറ്ററാണ് ഒരു നമ്മുടെ ഒരു ഒറ്റ ശ്വാസനത്തിൽ നമുക്ക് ശ്വാസം വലിച്ചു കയറുന്നത് പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ഒരു സാധാരണഗതിയിലൊക്കെ നമ്മൾ ഒരു അതിൻ്റെ ഒരു 3-ൽ 1 മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഇതൊരു യഥാർത്ഥത്തിൽ ഇതിൽ അടിപിടി കുസ്തി ഉണ്ടായ സാധ്യത അടി ആരിലും അടിക്കാനോ തല്ലാനോ വെട്ടാനോ കുത്താനോ ഒന്നും അല്ല ഇത് അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല കേരളത്തിലെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുള്ളത് സത്യം പറഞ്ഞാൽ അവർക്കൊന്നും വിവരക്കാരെന്ന് മാത്രമേ പറയാനുള്ളൂ അവരിതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് ഒരു പഠനം നടത്തിയിട്ടൊന്നുമില്ല ചുമ്മാ അടിക്കാനും ഇടിക്കാനും പറ്റുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും ബുദ്ധിമുട്ട് ഇത് കഷ്ടപ്പെട്ടു ഇതുപോലെ കണ്ടി എല്ലാം പറഞ്ഞത് രാവിലെ എണ്ണ എല്ലാം വേറെ ടീച്ചർ പോലെ വിളക്കെല്ലാം കത്തിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേറെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണെങ്കിൽ ആധുനിക രീതിയിലാണെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റിൽ 200 പടി കൊണ്ട് തീരുന്ന AK-47 മാച്ചപ്പ് ഇപ്പോൾ ആണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇവിടെ അഹമ്മദാബാദിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് വിദേശത്തേക്ക് ഇപ്പോൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ 1 മിനിറ്റ് 200 പടി ഉണ്ട് അതൊരു മാച്ച് പോച്ചപ്പ് അല്ലെങ്കിൽ മലബാറിലെ പോലെ നമ്മുടെ വടക്കൻ മലബാറിലെ പോലെ ഒരു ബിന്ദു ഒരു വലിയ ഒരു ബോംബറിന് പൂഞ്ഞിട്ട് കൈവച്ചാൽ പഴയതായിട്ട് എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് പിടിക്കുന്നത് ഇതൊരു ആചാര പദ്ധതിയാണ് ഇതൊരു ശരീരത്തിനെ സംസ്കരിക്കപ്പെടുവാണ് ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെ സംസ്കരിക്കപ്പെടുവാണ്